വിഴിഞ്ഞം തുറമുഖത്ത് മീൻപിടുത്ത തൊഴിലാളികൾ നടത്തുന്ന സമരം മൂന്നാം ദിനവും തുടരുകയാണ് തീരദേശ മേഖലയിലെ പുനരധിവാസം ഉൾപ്പെടെ ഏഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം തീരശോഷണവും തീരദേശ നിവാസികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും മീൻപിടുത്ത തൊഴിലാളികൾ നടത്തുന്ന സമരം എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിടുകയാണ് ആദ്യ ദിവസത്തേക്കാൾ അക്രമാസക്തമായിരുന്നു രണ്ടാം ദിവസം പോലീസിന് നേരെ എത്തിയ ജനക്കൂട്ടം ബാരിക്കേഡുകൾ കയറുകെട്ടി വലിച്ചിഴച്ചു ഇതേ തുടർന്ന് കൂടുതൽ പോലീസിനെ പ്രദേശത്ത് വിന്യസിച്ചു മന്ത്രി അഹമ്മദ് ദേവർകോവലിന്റെ വിവാദ പരാമർശങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർന്നു കഴിഞ്ഞ പത്തുവർഷങ്ങൾക്കിടയിൽ മീൻപിടുത്ത തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് തീരദേശത്തെ വിവിധയിടങ്ങളിലെ റോഡുകൾ ഉപരോധിച്ചുകൊണ്ട് മീൻപിടുത്ത തൊഴിലാളികൾ നടത്തിയ സമരങ്ങളെ സർക്കാർ അടിച്ചമർത്തിയെന്നാണ് ആക്ഷേപം ഇന്ന് ജില്ലയിലെ ലത്തീൻ നദിരൂപതയ്ക്ക് കീഴിലെ വിവിധ ഇടവകകളിലെ മീൻപിടുത്ത തൊഴിലാളികൾ പ്രദേശത്ത് എത്തിച്ചേരും ഇതിലൂടെ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം അതേസമയം കഴിഞ്ഞ രണ്ടു ദിവസമായി തുറമുഖത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല സംസ്ഥാന സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം ജനം തിരുവനന്തപുരം